ഹലോ ഫ്രണ്ട്സ്, എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിലെ വീഡിയോ അത് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാം. അതായത് യൂട്യൂബിൻ്റെ വീഡിയോയിൽ ഓഡിയോ ഉണ്ടല്ലോ, നമുക്ക് ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പ്ലേ ചെയ്യണം. നമ്മൾ ഫോൺ ലോക്ക് ചെയ്താലും നമുക്ക് ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടണം. നോർമലായിട്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ പോവുകയാണ്. പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ പ്ലേ ആവും. പ്ലേ ആയി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മളെ സെൻറ്റർ ബട്ടൺ അടിച്ച് പോവുകയോ അല്ലെങ്കിൽ ബാക്ക് അടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ആ ഓഡിയോ അവിടെ പോസ്റ്റായി. ഇപ്പോൾ വീഡിയോ അവിടെ പ്ലേ ആവുന്നുണ്ട്. ഞാൻ ബാക്ക് അടിച്ചു കഴിഞ്ഞാലും അതവിടെ ഓഫായി, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ യൂട്യൂബിലെ വീഡിയോ, അതായത് അതിൻ്റെ ഓഡിയോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യിക്കാൻ വേണ്ടി, നമുക്ക് സ്ക്രീൻ ഓഫ് ചെയ്താലും നമുക്കത് പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും. നോർമലി നമുക്ക് യൂട്യൂബിൽ സാധിക്കും, അതിൻ്റെ പെയ്ഡ് ആയിട്ടുള്ള വെർഷനിൽ മാത്രമാണ് നമുക്ക് സാധിക്കുക. അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ സഹായത്തോടെ ക്യാഷ് ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ യൂട്യൂബിലെ വീഡിയോ പ്ലേ ചെയ്യിപ്പിക്കാൻ, അതിൻ്റെ ഓഡിയോ കേൾക്കാൻ, സോങ്സ് പ്ലേ ചെയ്യാൻ എല്ലാം നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കിയല്ലേ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ കാണുന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ യൂട്യൂബിലെ വീഡിയോ അല്ലെങ്കിൽ പ്ലേ ചെയ്യിപ്പിക്കുന്നത്, അതിൽ ഓഡിയോ നമ്മൾ കേൾക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനാണ്. അപ്പോൾ നേരെ ജസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യാണ്. ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു പേജാണ് നമുക്ക് ഓൺ ആവുക. പിന്നെ ഇതിൽ ആഡ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞത് അതിൻ്റെ ആഡാണ്. അപ്പോൾ ആഡ് വരുന്ന സമയത്ത് നമുക്ക് സ്കിപ്പ് ചെയ്താൽ മതി. മുകളിൽ നമുക്ക് സെർച്ച് കാണാൻ സാധിക്കും. ഈ സെർച്ചിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ തമിഴ് സോങ്സ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ്. തമിഴ് സോങ്സ് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തമിഴ് ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സുകളെല്ലാം തന്നെ നമുക്കിവിടെ വരും. ഒരുപാട് സോങ്സുകൾ വരും. അപ്പോൾ അതുപോലെ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമുക്കിവിടെ സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ആദ്യം അതിൻ്റെ വോളിയോ ഒന്ന് കൂട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വോളിയോ ഒന്ന് കൂട്ടുന്നുണ്ട്. ജസ്റ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ വീഡിയോ അവിടെ പ്ലേ ആവുന്നുണ്ട്. ഞാൻ വേറൊന്ന് വോളിയോ ഒന്ന് മൈനസ് ചെയ്യേണ്ട കേട്ടോ. ഇപ്പോൾ വീഡിയോ അവിടെ പ്ലേ ആയിട്ട് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ഓഡിയോ ഒന്ന് അതിൻ്റെ ഓഡിയോ ഒന്ന് ഓളിയോ കൂട്ടിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്. ഇപ്പം ഞാൻ ഫുൾ ഓളിയോ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ബാക്ക് അടിക്കുകയാണ്. ബാക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ആ ഒരു ഓഡിയോ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ഞാൻ സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ സമയത്തും പ്ലേ ആവുന്നുണ്ട്. ഫോണ് ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്ത സമയത്തും നമുക്ക് കേൾക്കുന്നുണ്ട്, ഓഡിയോ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫോണ് ലോക്ക് ചെയ്താലും നമ്മൾ ബാക്ക് ആക്കി പോയി കഴിഞ്ഞാലും ആ ഒരു ഓഡിയോ അവിടെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആ ഒരു വീഡിയോ ഓഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് ചെയ്യുക, പ്ലേ ചെയ്യണമെങ്കിൽ പ്ലേ ചെയ്യുക. എന്താണോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ചെയ്യാനും വേണ്ടി സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഏത് സോങ്സ് ആണോ വേണ്ടത്, ഏത് യൂട്യൂബിൽ ഏത് സോങ്സിൻ്റെ ഓഡിയോ ആണോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഒരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ മാത്രമാണ്. ചില സമയങ്ങളിൽ നമുക്കിതിലൊരു ആഡ് വരും. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ആ ഒരു ആഡ് കൂടെയുള്ള വരുമാനമാണ്. ആഡ് വരുന്ന സമയത്ത് നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്നാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ ഗുഡ് ബൈ.